പെൺകുട്ടികളും അച്ഛന്മാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജൂജോടെ എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതൊരു ഇഷ്ടമുള്ളതാണോ? ഇതൊക്കെ പുള്ളി ചെയ്ത സാധനങ്ങളാണ്, പോകെ വരുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, പോകെ വരുന്നത് ഈ കഴിഞ്ഞ ദിവസം വീഡിയോ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ നമസ്കാരം, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, തമ്മിൽ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായാലോ. ജോമച്ചാൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകണേണ്, ജോമച്ചാനെ കാണണമെന്ന് ആഗ്രഹം കൊണ്ടൊന്ന് പോകണേ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ എടപ്പള്ളിയിലെത്തി, എടപ്പള്ളി ലുലുമാറിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പോയി പുള്ളിയുടെ നാളെ പൊയ്യേലോട്ടാണ് പോകുന്നത്, പൊയ്യേലോട്ട്. അപ്പോൾ സമയം രാവിലെ 7-7 മണിയായിട്ടുള്ളൂ. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഏകദേശം 10 മണിയാവും. പുള്ളി കാണാമെന്ന് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കണ്ടാൽ നമ്മുടെ ഭാഗ്യം. അപ്പോൾ അധികം നീളിപ്പിക്കുന്ന നമുക്ക് നേരെ പുള്ളി വീട്ടിലേക്ക് അങ്ങനെ പോകാം, പൊയ്യേലോട്ട് പോകാം. നമുക്ക് അവിടെ എത്തിയുള്ള ഫോൺ വഴിക്കുള്ള കാഴ്ചകളും പിന്നെ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസും നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ മച്ചാൻ നമുക്ക് കാണാൻ പറ്റും. നമ്മപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തേറായി, പൊയ്യേൽ എത്താറായി. അപ്പോഴാണ് ഞാൻ ഒരു സ്ഥലം കണ്ടത്, ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ്, ചേരമാ മുജാമസ്, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ദേവാലയം. ഇതാണ് നമ്മുടെ ചേരമാ മുജാമസ്, അവിടെ പണിയിടന്നുകൊണ്ടിരിക്കുകയാണ്, പഴയ രൂപത്തിലൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻട്രി അവൈലബിൾ ആണെന്നറിയില്ല, ചോദിച്ചു നോക്കാം. ചേട്ടാ ഈ എടുക്കാവോ? ഇല്ലേ, എന്ത് കാണി എന്ത് പഴയ രൂപത്തിലേക്കാണ് അല്ലെങ്കിൽ? ഓക്കെ ഓക്കെ, ശരി. ടാങ്ക് യു. പുള്ളിക്കേരി കാണാൻ പറ്റില്ല, കാരണം അവിടെ പണിയാണെന്നോണ്ടിരിക്കുകയാണ്, ആൾക്കാരൊക്കെ ഉച്ചക്കൽ. അപ്പൊ അവര് പറഞ്ഞു, അപ്പൊ അവര് പറയുന്നതനുസരിക്കണമല്ലോ. അപ്പോ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയം. ഇന്ത്യയിലെ ആദ്യമെന്നത് കേരളത്തിലും ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയം ഇതാണ്. പണിയൊക്കെ വേണ്ട പോകുന്നത് പറയട്ടോ. ജി ജോമച്ചാന്റെ വീട്ടിലേക്ക് എത്താറാ കേട്ടോ. അവിടെ എത്താറാ ഒരു പള്ളിയുണ്ട്, സൂപ്പർ പള്ളിയായിട്ട് തോന്നി. അപ്പോ ഇവിടെ നിന്ന് അടുത്താണ്, ചോദിക്ക. അച്ഛാന്റെ വീടോടെ നോക്കിയാ ചേട്ടാ, യൂട്യൂബിലേക്കുള്ള അച്ഛാന്റെ വീടോടെ അറിയോ? ജിയോ ജോസഫ്, ജിയോ ജോസഫ് എടപ്പ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാറില്ലേ? യൂട്യൂബ് വീഡിയോ ചെയ്യാറുള്ളത്? ആ അങ്ങോ. ആ ഓക്കെ, താങ്ക് യു. അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ ഉണ്ട്, നമുക്ക് പോയി നോക്കാം, ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാം. എടാ ഈ ജിയോ ജോസഫിന്റെ വീട്, ജിയോ ജോസഫിന്റെ വീട്, ജിയോ ജോസഫിന്റെ വീട് അറിയോ? ഏതാണോ അതാണോ? ഓക്കെ, താങ്ക്സ് ചേട്ടാ, താങ്ക് യു. ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോഴും കാര്യം ചോദിച്ചു, കാരണം ഇതൊരു ഫുൾ ഗ്രാമപ്രദേശമാണ്. നമ്മുടെ പഴയ ചായക്കട, ഫുട്ബോളിൻ്റെ വയക്കട, പഴയ പാട്ട്, അതേ പൊതു കിണർ, അല്ലെ, അതാണ് പുള്ളിയുടെ വീട്. ഇപ്പം ജിയോ ജോസഫിൻ്റെ വീട് എത്തിയട്ടോ. പുള്ളി ഉണ്ടാന്ന് നോക്കാം ആദ്യം, പുള്ളി ഇല്ലാതെ പോയിട്ട് കാര്യമില്ല, ചോദിച്ചു നോക്കാം. വണ്ടിയിൽ നിന്ന് കാണുന്നില്ല, പുള്ളി ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് വീട്. സൂപ്പർ വീടാട്ടോ. എവിടാണല്ലേ പുള്ളിയില്ലേ? ഇപ്പൊ പോയ ആണോ? ആ എല്ലാവരും സിമ്മിൽ എടുത്ത് ഞാൻ ഇറങ്ങിയല്ലോ. ആ ജോസഫ് പുറത്തേക്ക് പോയി, അപ്പൊ ഇപ്രാവശ്യം ഭാഗ്യമില്ലെന്ന് തോന്നുന്നു. അടുത്ത പ്രാവശ്യം വരാം, കുഴപ്പമില്ല എന്തായാലും. അപ്പൊ ശരി, സങ്കടമുണ്ട്, കുഴപ്പമില്ല എന്നാലും. അങ്ങനെ എല്ലാ ഭാഗ്യവും എല്ലാവരും കിട്ടണമെന്നില്ലല്ലോ. സോ ഇപ്പം ഇറങ്ങിയുള്ളു, ജസ്റ്റ് ഒരു 10 മിനിറ്റായിട്ടുള്ളതെന്ന് പറഞ്ഞു. നോക്കാം. ജിയ ജോസഫ് എന്തായാലും പുറത്ത് പോയേക്കാണ്, വൈകുന്നേരം വരുമെന്നാണ് പറഞ്ഞത്. അറിയില്ല, ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാനാണ്, ഇപ്പോൾ എപ്പോഴും വെയിറ്റ് ചെയ്യാനാണ്. പക്ഷേ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ സാധനം കണ്ട കേട്ടോ, ഞാൻ കാണിച്ചുതരാം. പുള്ളി വീട് തൊട്ടിപ്പുറത്തുള്ള അതെ ഒരു കുതിര കൊള്ളാലേ, ഞാൻ അടുത്തേക്ക് കൊള്ള, എനിക്ക് പേടിയാണ്. അടിപൊളി സാധനം. അല്ല ഓപ്പില്ല, എന്തായാലും വന്നല്ലേ. ഏ ജിയോ ദിവസൻ്റെ കുതിരയുണ്ട്, പുള്ളി ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, പിന്നെ കുറച്ച് സാധനങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ പുള്ളി ചെയ്ത സാധനങ്ങളാണ്, പോകെ വരുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, പോകെ വരുന്നത് ഈ കഴിഞ്ഞ ദിവസം വീഡിയോ ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ വേറെ ഒന്നാണ് ഇത്.
സൈക്കിളിൽ ചെയ്ത ഒരു ഐറ്റം ഇല്ലേ, അതാണ് കേട്ടോ. കൊള്ളാലേ, പക്ഷെ കുറെ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും സമയം 5:30. മച്ചം വന്നിട്ടുണ്ട്, ജിയോ മച്ചം വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ചോദിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല, ചോദിച്ച് പുള്ളിയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടുള്ള വീഡിയോ എടുക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഫറൗണ്ട് കേട്ടോ, ജിയോ മച്ചനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി പാലക്കാട് വരുന്നത്, അപ്പോൾ ചുമ്മാ കറങ്ങാൻ പോകണം, അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ പോകാം. ഓക്കെ ഓക്കെ. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്താൽ എന്തായാലും റിസൾട്ട് ഉണ്ടായിരുന്നത് ഭാഗ്യം. അപ്പോൾ താങ്ക്സ്, എന്തായാലും എനിക്ക് കാണാൻ പറ്റിയൊരു നല്ല നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ മച്ചാൻ്റെ ചാനലിൻ്റെ പേരെന്തായിരുന്നു? ട്രാവൽ ഫുഡ് ആൻഡ് മീ. അപ്പോൾ എൽഫോട്ടിക്കിലെ മച്ചാൻമാരൊക്കെ ട്രാവൽ ഫുഡ് ആൻഡ് മീ എന്ന് പറയുന്ന മച്ചാൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം. ട്രാവൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ഉദ്ദേശിച്ച്, ഫുഡ് വീഡിയോസ് ഒക്കെ എല്ലാം ചെയ്യുന്നത്. അതെ അതെ. ഇപ്പം ട്രാവൽ എന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് ആൾക്കാർ ജസ്റ്റ് ട്രാവൽ ചെയ്യാറുണ്ട്, ഇപ്പോൾ പലയിടത്തും പോയി ആ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് വേറെ ഒന്നല്ല, പുള്ളിയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്ത് കണ്ടിട്ട് പോകണമെന്നൊരു ആഗ്രഹം കൊണ്ട് നിന്നത്. ചോദിച്ചോട്ടെ, എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതൊരു ഇഷ്ടമുള്ള ഡ്രൈവറാണോ? നല്ല കംഫർട്ടാണ് ഇതിലെ ബ്ലാക്ക്. ഞാൻ വിചാരിച്ച ഈ ചാനൽ ചെയ്യുമ്പോൾ മാത്രം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, പക്ഷേ ഫുൾ ടൈം ഫുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു എന്തായാലും. ഓക്കെ, അപ്പോൾ എന്തായാലും ചാനലൊക്കെ നല്ല സക്സസ്. ഓക്കെ കേട്ടല്ലോ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടല്ലോ. ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു എന്തായാലും. അപ്പോൾ എനിക്ക് ഇത്രയും നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നതിൽ വളരെ ഉപകാരം. പിന്നെ ഞാൻ ഇന്നലെ ഞാൻ കുതിരനെ കണ്ടായിരുന്നു. അടിപൊളി അടിപൊളി. കുതിരയുടെ ഫീമെയിൽ വരുന്നുണ്ടോന്ന്? ഇല്ലല്ലോ. ഓക്കെ, പേരെന്തായിരുന്നു? പേരെനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഓക്കെ 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 ഓക്കെ. അപ്പോൾ താങ്ക്സ് എന്തായാലും, എനിക്ക് വളരെ നന്ദിയുണ്ട്. പുള്ളിയെ കാണാൻ പറ്റി വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുള്ളി ഒന്നും ചോദിച്ചില്ല, അതിനു മുമ്പ് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. താങ്ക്സ്. അപ്പോൾ പുള്ളിയോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങണേണ്ടോ?